വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഞ്ജയ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഡി വി ഡി വി സി ഡി റിലീസുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയാണ്. നാളെ ഡി വി ഡി റിലീസ് ആവുന്ന ഒരു സിനിമയെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയാണ്. പിന്നെ അല്ലാതെ കുറച്ച് നാളത്തെ ഒഫീഷ്യൽ തിയേറ്റർ റിലീസുകളെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളും നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, തീർച്ചയായും എൻ്റെ ചാനൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ ബെല്ലൈക്കൺ തീർച്ചയായും ഇനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇട്ടാൽ ഉടൻ തന്നെ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ഈ വീഡിയോക്ക് ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡി വി ഡി റിലീസ് പോസ്റ്റ്പോണ്ടും ചെയ്തിട്ടുണ്ട്. വിഷമകരമായിട്ടൊരു കാര്യമാണ് പോസ്റ്റ്പോണ്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, അപ്രതീക്ഷിതമായിട്ട് ഒരു ഡി വി ഡി റിലീസ് നേരത്തെ വരുന്നുണ്ട്. അതിനെക്കുറിച്ചും പറയാൻ വേണ്ടിയാണ്. ആദ്യമായി ഡി വി ഡി റിലീസ് ആകാൻ പോകുന്നത് നാളെ മനോരമ മ്യൂസിക്കിൽ നിന്നും, നാളെ ഫെബ്രുവരി 14 വ്യാഴാഴ്ച മനോരമ മ്യൂസിക്കിൽ നിന്നും പ്രേതൻ 2, ജയസൂര്യ രഞ്ജിശങ്കർ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ പ്രേതൻ 2 എന്ന സിനിമയുടെ ഡി വി ഡി നാളെ മനോരമ മ്യൂസിക്കിൽ നിന്ന് റിലീസ് ആവുന്നതാണ്. ഇത് ഫെബ്രുവരി 22 റിലീസ് ആകാനിരുന്നതാണ്. പക്ഷേ അപ്രതീക്ഷിതമായി ഇതിൻ്റെ ഡി വി ഡി റിലീസ് നേരത്തെ വന്നിരിക്കുകയാണ്. നാളെ പ്രേതൻ 2 ഡി വി ഡി റിലീസ് ആവുന്നതായിരിക്കും. ഇതിനെ തുടർന്ന് ജോസഫിന്റെ ഡി വി ഡി റിലീസ് മാറ്റിവെക്കാനാണ് സാധ്യത. ഇതിനോടകം നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ വെച്ച് ജോസഫിന്റെ ഡി വി ഡി നാളെ റിലീസ് ആകാൻ സാധ്യതയില്ല. പിന്നെ അപ്രതീക്ഷിതമായി എങ്ങനെ ഡി വി ഡി റിലീസ് ആയാൽ മാത്രമേ സാധ്യതയുള്ളൂ. അല്ലാതെ ഒരു ഏകദേശം ഒരു കൺഫേം ആയിട്ടുള്ള നാളെ ജോസഫിന്റെ ഡി വി ഡി റിലീസ് കാണില്ല എന്നുള്ളതാണ്. ജോസഫ് ഫെബ്രുവരി 22 മാറ്റിവെച്ചു എന്ന് ഒക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നാളെ ജോസഫിന്റെ ഡി വി ഡി റിലീസ് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് തീർച്ചയായും ഒരു നിരാശയായിരിക്കും അത്. അതിന് പകരമായിരിക്കും നാളെ പ്രേതൻ 2 ഡി വി ഡി റിലീസ് ആകാൻ പോകുന്നത്. പ്രേതൻ 2 എന്ന സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രേതം 1 അതേ സീക്വൽ ആയിട്ട് തന്നെ എടുത്തിട്ടുള്ളതാണ്. പ്രേതൻ 2 വളരെ മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസും കൂടാതെ ഒരു നല്ല സിനിമ കൂടിയാണ്. 1 വാച്ചബിൾ, അല്ലെങ്കിൽ ഒരു ആവറേജിന് മുകളിൽ നിൽക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് പ്രേതൻ 2. ഇതൊരു നല്ല സിനിമ അനുഭവം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇതിന്. പിന്നെ ഞാൻ വന്നിരിക്കുന്നത് നാളെ തിയേറ്റർ റിലീസ് ആകാൻ പോകുന്ന 2-3 സിനിമകളെ കുറിച്ചുള്ള വിവരങ്ങളാണ്. നാളെ മലയാളത്തിൽ നിന്നും എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു അഡാർ ലവ് നാളെയാണ് റിലീസ് ആകാൻ പോകുന്നത്. പ്രിയ പ്രകാശ് വാര്യരുടെ, പിന്നെ ഒമർ ലുലുവിൻ്റെ ഒക്കെ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന ഒരു അഡാർ ലവ് നാളെയാണ് തിയേറ്റർ റിലീസ് ആകാൻ പോകുന്നത്. നാളെ തന്നെ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂമായിട്ട് ഞാൻ വരുന്നതാണ്. പിന്നെ പറയാൻ, വളരെ പ്രതീക്ഷിച്ച് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ 4 ഭാഷകളിൽ ഒരേ സമയം റിലീസ് ആവുന്ന സിനിമയാണ് ഒരു അഡാർ ലവ്. അതുകൊണ്ട് തീർച്ചയായും ഞാൻ നാളെ തന്നെ എൻ്റെ ആ സിനിമ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂമായിട്ട് വരാം. പിന്നെ പറയാനുള്ളത് ദേവ്, കാർത്തിക് തമിഴിൽ നിന്നും ഒരു റിലീസാണത്. കാർത്തിക് നായകനായി വന്ന് രാഹുൽ പ്രീത് ഉൾപ്പെടെയുള്ള മുഖ്യ വേഷത്തിൽ എത്തുന്ന സിനിമയാണ് ദേവ്. നാളെയാണ് അത്, ഫെബ്രുവരി 14 തിയേറ്റർ റിലീസ് ആവുന്നത്. അതും കഴിവതും ഞാൻ കാണാൻ ശ്രമിക്കാം, എന്നിട്ട് അതിൻ്റെ റിവ്യൂമായിട്ട് വരാൻ ശ്രമിക്കാം. പിന്നെ പറയാനുള്ളത് വെള്ളിയാഴ്ച ഫെബ്രുവരി 15 വെള്ളിയാഴ്ച ജൂൺ എന്നൊരു സിനിമ റിലീസ് ആകാൻ പോകുന്നുണ്ട്. ഒരു നല്ല സിനിമ തന്നെയായിരിക്കും. ഫ്രൈഡേ ഫിലിം ഹൗസിൽ നിന്ന് ഇറങ്ങുന്ന സിനിമയാണ്. അതുകൊണ്ട് വളരെ നല്ല സിനിമയായിരിക്കും എന്ന രീതിയിൽ തന്നെ വളരെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ജൂണും. അതുകൊണ്ട് അതിൻ്റെ റിവ്യൂ ഞാൻ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എൻ്റെ മറക്കാതെ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ തന്നെ മറക്കാതെ ബെല്ലൈക്കണം ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനടി കാണാം. ഓക്കെ, ബൈ.